plata o plomo. Plata o plomo. Hola, hola, namaskaram. Kumbalangi, kumbalam, suum sangu avadharippikkunna magic show ilekku ooshmalamaya swagatham. Magic avadharippikkanayi kumbala suure vedilekku swagatham cheyyunnu. ഉദാഹരണത്തിന് സംക്രാന്തി നസീർ, സംക്രാന്തി എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും വെള്ളിത്തിരയിലെത്തി വിസ്മയം തീർത്ത കലാകാരൻ എന്നൊക്കെ പറയില്ലേ, അതുപോലെ പൊക്കി പറ ബിൽഡപ്പ് സ്ഥലപ്പേര് വെച്ച്. ഓക്കെ, ഓ അങ്ങനെയെങ്കിൽ പിന്നെ മൊത്തം കുത്തിയ കുമ്പളം മുളയ്ക്കൂല, അങ്ങനെയുള്ള കുമ്പളത്ത് നിന്നും വന്ന സ്ഥലത്തിനെ ബൂസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ബിൽഡപ്പ് ഇട്ട് നശിപ്പിക്കല്ലേ, എന്റെ ബിൽഡപ്പ് ഒക്കെ ഞാൻ തന്നെ കൊടുത്തോളാം. പ്രിയമുള്ളവരെ, മൊത്തം കുത്തിയാൽ കുമ്പളം എന്നെ ഇവിടെ തെറ്റിക്കല്ലേ, ഞാൻ പറഞ്ഞോളാം. പ്രിയമുള്ളവരെ, ഈ മാജിക് എന്ന് പറയുന്നത് ഒരാർത്ഥാണ്. സി അബ്രക ക്യാബറേ. ചേ, എന്റെ അടുത്ത് ക്യാബറേ ഉണ്ട്? അത് മാജിക് മജീഷ്യന്മാരെല്ലാം പറയുന്ന ഒരു സാധനമാണ് അബ്രക ക്യാബറേ. എന്റെ ആദ്യത്തെ ഏറ്റത്തിലേക്ക് കിടക്കുകയാണ് ജസ്സി. നമുക്ക് അടുത്ത ഐറ്റത്തിലേക്ക് കടക്കാം. ഇനി ഈ ഒരു മാജീഷ്യന്റെ ഏറ്റവും വലിയ ടൂൾ എന്ന് പറയുന്നത് അയാളുടെ തൊപ്പിയാണ്. ഈ തൊപ്പി നോക്കൂ, ഇതിപ്പോ വളരെ പ്ലെയിൻ ആണ്, ഇതിനകത്തൊന്നുമില്ല. ഇത് വെച്ച് ഇതിനകത്ത് നിന്നും ഒരു ജീവനുള്ള മുയലിനെ ഞാൻ പുറത്തെടുക്കാൻ പോവുകയാണ്. ഓക്കെ, മുയൽ വരട്ടെ, മുയൽ വരട്ടെ. മുയൽ എവിടെയാണ്? അതിലേ ഞാൻ പറഞ്ഞല്ലോ പൊരിച്ചു തന്നെ തരാം കേട്ടോ. അപ്പൊ ഈ മുയൽ വരാത്ത സ്ഥിതിക്ക് ഓട്ട മത്സരത്തിന് പോയിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഒരു പ്രാവിനെ എടുക്കുന്നതാണ്. ഓക്കെ, റൈറ്റ് റോങ്. ഇന്നലെ മുയലിനെ പൊരിച്ചു, ഞാൻ പ്രാവിനെ കറി വെച്ച്. നീ എന്നെ കൊല്ലാനാണോ എന്റെ കൂടെ കൂടിയത്? എനിക്ക് പട്ടണങ്ങളൊക്കെ എന്നെ കൊണ്ട് പറ്റൂല. ഈ തിളകിന് പോയി കഴിഞ്ഞാൽ ഞാൻ കിടന്ന് ഉറങ്ങണ സമയത്ത് നീ എന്നെ എടുത്ത് വ്യാപിച്ച് തിന്നോലടാ. അങ്ങനെ പറയു, ആറേഴ് വർഷമല്ലേ ഞാൻ നിങ്ങളെ കൂട്ടത്ത് കൂടിയിട്ട്. അതങ്ങനെ തന്നെ, ചില ഒഴിയാബാധകൾ കൂടെ കൂടിയാ നമ്മളെ കൊണ്ടേ പോകും. അങ്ങനെയല്ലെങ്കിൽ പിന്നെ എനിക്ക് മാജിക് പഠിപ്പിച്ചാ ഞാൻ എങ്ങോട്ടെങ്കിലും പോക്കോളാം. നിനക്ക് ഈ മാജിക്കിനെ കുറിച്ച് എന്തറിയാം? എനിക്ക് മാജിക്കിനെ പറ്റി അറിയാം. എന്നാ പിന്നെ ഞാൻ എന്തിനു മുന്നിൽ പഠിപ്പിക്കാൻ നിൽക്കുന്നത്? അയ്യോ, അങ്ങനെയല്ല, മാജിക് എന്ന് പറയാനേ അറിയുള്ളൂ, ചെയ്യാറിഞ്ഞൂടാ. അത് ഞാൻ പറഞ്ഞുതരാം. സി, ഈ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു ആർട്ടാണ്. മറ്റൊരാളുടെ കയ്യിലിരിക്കുന്ന ഒരു വസ്തു അയാൾ പോലും അറിയാതെ നമ്മുടെ കൈക്കുള്ളിലാക്കുന്ന ഒരു ജാലവിദ്യയാണ് മാജിക്. എന്നെ മോശണം ഒന്നല്ലേ പറയണത്? ആൾമാരോട്ടെ നിർത്താൻ വേണ്ടിട്ട് മുട്ട അടിച്ച് നടക്കണത്? മുട്ടയെ കുറിച്ച് പറയുന്നേ, വലിയ വലിയ മജീഷ്യന്മാരൊക്കെ കണ്ടിട്ടില്ലേ, അവര് തല മുട്ട അടിച്ചാണ് നടക്കണേ. അവരെ തലയുടെ പുറത്തൊന്നും കാണൂല, പക്ഷെ അവരുടെ തലയിലൊക്കെ ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. ഞാൻ ആളറിയാതെ സംസാരിക്കണം എന്ന് പറഞ്ഞ് നിനക്ക് ഈ മാജിക്കിനെ പറ്റി അറിഞ്ഞാത്തോണ്ടാണ്. കേട്ടാ, ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് നീ ഇപ്പൊ ഇവിടെ നിൽക്കല്ലേ, ഇവിടെ വെച്ച് നിന്നെ ഞാൻ ഇല്ലാതാക്കും. എനിക്ക് അപ്പോഴേ തോന്നി നിന്റെ ഉദ്ദേശം ഇതാണ്. നിന്നെ കൊല്ലുന്ന സമയം കഴിഞ്ഞു. അതാണ് നിനക്ക് പറ്റിയത് വാർണിഷിങ്ങിന്റെ പണിയാണ്. മാജിക് നിന്നെ കൊണ്ട് പറ്റൂല. ഈ മാജിക് പഠിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ബുദ്ധിയാണ്. നീ പോയി ആദ്യം അതുണ്ടാക്കിട്ടു. അതെങ്ങനെ ഉണ്ടാക്കും? അത് ഞാൻ ചെയ്യണ ഒരു സംഭവം, ഒരു വലിയൊരു പ്രാക്ടീസാണ്, നീ അത് ചെയ്താൽ മതി. ഞാൻ ദിവസവും രാവിലെ എഴുന്നേറ്റ ഉടനെ രണ്ട് കൈയും ഇങ്ങനെ നിലത്ത് കുത്തിയിട്ട് തല കീഴായിട്ട് നിൽക്കും. അത് നിങ്ങളെ പരിപാടി നമുക്ക് അമ്മറ്റിക്കാര് പിടിച്ച് കെട്ടിയിരുന്നു. ഞാൻ പോണെന്റെ തൊപ്പിങ്ങാ പറഞ്ഞു തന്നിട്ട് പോണോ? പിന്നല്ലാതെ എടാ, ഇതൊരു പറഞ്ഞ മെഡിറ്റേഷൻ ആണ്. അത് കോട്ടനസ് അറിയണില്ലേ? അത് ഇമിറ്റേഷൻ.